സഭ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ടൊരു സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തന്നിൽക്കേണ്ട പോലെ ക്യു എൻ എ ആണ്. അപ്പോൾ ക്യു എൻ എ ചെയ്യാൻ വൈകിയ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് കൊടുക്കും. ഇപ്പോൾ നമുക്ക് വേഗം ക്വസ്റ്റ്യൻസൊക്കെ പറഞ്ഞു പോവാം. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യന് ഇട്ടത് ഷിൽക്കാസ് വ്ലോഗാണ്, വ്ലോഗ്സാണ്, ഷിൽക്കാസ് വ്ലോഗ്സാണ് ഇട്ടത്. ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ക്വസ്റ്റ്യൻസ്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിട്ടത് ആരാന്നുള്ള കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് ആരാന്നുള്ള പറയേണ്ടത്. അതുകൊണ്ടാണ് ഇത് ചോദ്യം ചോദിച്ച ആരാന്ന് പറയുന്നതുകൊണ്ടൊന്നും കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ. ആ അപ്പോൾ ഷിൽക്കാസ് വ്ളോഗ്സ് ആണ് ചോദിച്ചത്. യുവർ പെറ്റ്സ് ആണ് ചോദിച്ചത്. പെറ്റ്സ് എന്ന് വെച്ചാൽ ആന, പിന്നെ പശു. പശു നമുക്കിപ്പോൾ 3 പശുക്കളുണ്ട് കേട്ടോ. ശരിക്കും 4 പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാ പറയുക, 4 പശു വേണ്ടതാണ്. അതിൽ ഒന്ന് നമ്മളാദ്യമായിട്ട് ഇവിടെ വന്നത് ഒരു കുട്ടനായിരുന്നു. അപ്പോൾ ആളെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കുത്തിത്തെറിപ്പിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, അയക്കാനോ അങ്ങനെ. അതിൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും ചവിട്ടും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ പിന്നെ കുറച്ച് വലുതായപ്പോൾ അതിൻ്റെ സ്വഭാവം എടുക്കാൻ തുടങ്ങി. പക്ഷേ പാവായിരുന്നു, നല്ല രസമുള്ള ഒരു ഓമനത്തുള്ള ഒരു മുഖമായിരുന്നു. അപ്പം അവനായിരുന്നു ആദ്യമായിട്ട് വന്നത്. അപ്പം അവനും പിന്നെ മണിക്കുട്ടി മാളൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ മാണിക്കേനെ വിറ്റു. അപ്പോൾ 2 എണ്ണമായിരുന്നു. ഇപ്പോൾ നമ്മൾ പുതിയ ആളും കൂടി വന്നല്ലോ, കുട്ടൻ, നെക്സ്റ്റ് കുട്ടൻ. അപ്പോൾ അവനും കൂടി വന്നുകൊണ്ട് ഇപ്പം ഏകദേശം പിന്നെയും 3 ആൾക്കാരെന്നെ ആയിട്ടുണ്ട്. അപ്പോൾ 3 പശുണ്ട്, പിന്നെ മീൻ. പെറ്റ്സ്ന്ന് വെച്ചാൽ വീട്ടിൽ വളർത്തുന്നതൊക്കെ പെടില്ല. അപ്പോൾ മീൻ, മീൻ നമ്മൾ ആ പാമ്പ് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം അറിയിച്ചുള്ളൊരു വീഡിയോ ഉണ്ടല്ലോ, അത് പാമ്പ് കയറി എന്ന് പറഞ്ഞു ഇട്ടിട്ടുണ്ടാവും, ഇട്ടിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സ്ഥലം ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടി വന്നു. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് അത്ര കേൾക്കുന്നില്ല എന്ന് എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ട്. അതുകൊണ്ട് ഞാൻ മൈക്ക് ഇങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ സംശയമാണ്, കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് എന്തോ ഒരു ഇവിടെ വെച്ചിട്ട് മുടി തട്ടുന്നതുകൊണ്ട് കേൾക്കും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിങ്ങനെ പിടിക്കാം. അപ്പം ഇത് വയർലെസ് അല്ല കേട്ടോ, അത് വയറുള്ള തന്നെയാണ്. അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ, മീൻ സംബന്ധം ചാലുണ്ടല്ലോ, ആ ഒരു പാമ്പ് കയറി എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ ഞാൻ പാമ്പ് കയറി എന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ടാവും. അത്യാവശ്യം നല്ല റീച്ച് നമുക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. അയ്യോ, അത് അതിൽ കാണിച്ച ആ ഒരു കുളത്തിൽ ഫുള്ള് ഗപ്പീസാണുള്ളത്. അപ്പോൾ ആ ഒരു ഗപ്പീസ് ഉണ്ട് നമുക്ക്, അതിൽ ഫുള്ള് ഗപ്പിയാണ് ഉള്ളത്. അതിൽ ഗപ്പിക്ക് നമ്മൾ തീറ്റൊന്നും ഇട്ടെടുക്കാറില്ല. അപ്പോൾ നിങ്ങളൊക്കെ അതെന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചില്ലല്ലോ. എന്തായാലും ഞാൻ കാര്യം പറയുകയാണ്. അപ്പോൾ ഒന്നും ഇട്ടുകൊടുക്കില്ല. അതിലുള്ള മറ്റേ പച്ചപ്പായലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ തിന്ന് ജീവിക്കുന്നതാണ്. അതുകൊണ്ട് അതിൽ കുറേ കുട്ടികൾ പെറ്റി പെരുകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഗപ്പിനൊക്കെ നന്നായിട്ട് നോക്കുന്നവരാണെങ്കിൽ നോർമൽ ഗപ്പിക്ക് എന്തായാലും ദിവസവും ഫുഡ് ഇട്ട് കൊടുക്കണം എന്നില്ല, അതറിയണ്ടാവും. എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞെന്ന് വിചാരിച്ചില്ല. എൻ്റെ അറിയാത്ത ഏതെങ്കിലും എന്നെ പോലത്തെ ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു ഇതായിക്കോട്ടെ എന്നാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പൂപ്പലുണ്ടെങ്കിൽ അത് കഴിച്ചോളും, നല്ല ആരോഗ്യം കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡേ ഇട്ട് കൊടുക്കാറില്ല. പിന്നെ ഉള്ളത് അപ്പുറത്ത് നമ്മൾ ആലേൻ്റെ ബാക്കിലുള്ള പടുതാക്കുളമാണ്. എനിക്ക് തോന്നുന്നു ഞാനത് കാണിച്ചിട്ടുണ്ടെന്ന്. അതിൽ അനാബസ്, പിന്നെ കോയിക്കാർപ്പ്, ആ സമള, ഇതാണ് അതിലുള്ളത്. അതിൽ ഗപ്പീസൊന്നുമില്ല. അതും ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം തീറ്റ ഇട്ട് കൊടുക്കലുണ്ടായിരുന്നു. പിന്നെ ഒരു മാസം തീറ്റ വാങ്ങാം, ഒരു മാസം കണ്ട് തീറ്റ വാങ്ങാൻ മറന്നുപോയി. പിന്നെ നമ്മൾ അതിലേത് അതിനുശേഷം തീറ്റയെ വാങ്ങില്ല. പിന്നെ ഇത് പൂപ്പലൊക്കെ തിന്ന് അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു. ഇപ്പോഴും ഉണ്ട് കേട്ടോ അതിൽ. നമുക്കത് കുഴി അടയ്ക്കണം, കാരണം നമ്മൾ പശുക്കുട്ടിലാണ്, അത് ഓടിക്കളിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴി പെട്ടെന്ന് തന്നെ അടയ്ക്കണം. അപ്പോൾ അത് നമ്മൾ അടയ്ക്കുണ്ടാവും ഈ അടുത്ത്. ഈ അടുത്ത് ഒരാൾ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ആന, പശു, മീൻ. അപ്പോൾ ഇതാണ് നമ്മളെ പെറ്റ്സ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ക്വസ്റ്റ്യനൊക്കെ എഴുതിച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അടുത്തത് ചോദിച്ചത് ആരാന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. സിന്ധു ടി എം എന്ന് പറഞ്ഞതാണ് ചോദിച്ചത്. ഫാമിലി പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, അച്ചച്ഛൻ, അച്ഛമ്മ, ഞാൻ, അനിയൻ, ഇതാണ് നമ്മളെ വീട്ടിലുള്ളത്. പിന്നെ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ആപ്പനും അതുപോലെ രേഖമ്മ ഉണ്ട്. പിന്നെ നമ്മൾ ആൻറ്റിയില്ലേ, ഈ കഴിഞ്ഞ് നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫങ്ഷനൊക്കെ കഴിഞ്ഞ് അവരുണ്ട്. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തടുത്ത് തന്നെ കേട്ടോ. കൽപ്പരയിലാണ് തറവാട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വീട്ടിലുള്ള പോലെ ഒരു ഫാമിലിയാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഫാമിലിന്ന്.
പിന്നെ അങ്ങനെ അങ്ങനെ പോയ കുറേ ഫാമിലി ഉണ്ട്, കുറച്ച് വലിയ ഫാമിലിയാണ്. ആ അങ്ങനെ ഉണ്ട്. പിന്നെ കൗവിൻ്റെ നെയിം, കൗസ് നെയിമാണ് ചോദിച്ചിട്ടുള്ളത്. കൗസ് നെയിം ഞാൻ അത് അച്ഛൻ ഞാനിട്ടതാണ് അച്ഛൻ്റെ ഫോൺ. അപ്പോൾ നിങ്ങളായിരിക്കാം എന്താണെന്ന് സംഭവം എന്ന്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്നോട് കുറച്ച് മുമ്പേ ഞാൻ സ്കൂളിൽ നിന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൗവിൻ്റെ നെയിം അങ്ങനെ ക്യൂനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ ഇയാൾക്ക് ഞാൻ സംഭവം ഇങ്ങനെ ഒരു ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതെൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ക്യൂനിൽ എന്നോട് ചോദിച്ചതൊക്കെ ഞാൻ പറയണ്ടേ. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ എന്നെ കമൻറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞത്. കൗസ് നെയിം മണിക്കുട്ടിയും ആളൂട്ടിയും നമ്മുടെ ചെറുതില്ലേ, ചെറുത് മീൻസ് നമ്മുടെ കുഞ്ഞ് കുട്ടൻ, അവൻ്റെന്ന് വെച്ചാൽ പേര് കറക്റ്റ് ഉറപ്പിച്ചിട്ടില്ല. ശരിക്കും എൻ്റെ അനിയൻ ഉണ്ണിക്കുട്ടെന്ന് വിളിക്കുന്നുണ്ട്, അനിയൻ ഉണ്ണിക്കുട്ടെന്ന് വിളിക്കുന്നു. ഞാൻ മാണിക്കെന്ന് വിളിക്കുന്നു. എനിക്ക് മാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഉണ്ണിക്കുട്ടം എന്നുള്ള പേരൊക്കെ ഇഷ്ടമാണ്, പേര് ഇഷ്ടമില്ല എൻ്റെ അല്ല കേട്ടോ. മാണിക്കെന്ന് വിളിക്കുന്ന വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കുട്ടൻ്റെ കാര്യം, അവന് പോകുമ്പം അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പശുക്കുട്ടിൻ്റാകുമ്പോൾ മാണിക്കെന്ന് ഇടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാണിക്കെന്ന് വിളിക്കും, ഞാൻ മാണിക്കെന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ വികൃതി കളിക്കുമ്പോൾ അപ്പൂന്നാണ് വിളിക്കുക. വികൃതി കളിക്കുമ്പം ആദ്യം അപ്പൂന്നാണ് വിളിച്ചിരുന്നത്, ഇപ്പം ഞാൻ മാണിക്കാൻ തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. കുറേ ആയിട്ട് മാണിക്കാൻ തന്നെയാണ് വിളിക്കുന്നത്. അപ്പം മാണിക്കൻ, മാണിക്കുട്ടി, മാണൂട്ടി, മാണൂട്ടി ഇപ്പോൾ പ്രസവിച്ചതാണ്. അവർക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കും. അപ്പം മാണിക്കുട്ടി, എന്താ പറയുക, മണിക്കുട്ടി ഹരിയുടെ പശു, അങ്ങനെയൊന്നുമില്ല, എന്നാലും അവൻ അങ്ങനെ പറയും മണിക്കുട്ടിയാണ് എൻ്റെ പശു എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം മണിക്കുട്ടി ആണെങ്കിൽ അവൾക്ക് 6-7 മാസമാവും, ഈ ഒരു ഡിസംബറിൽ 7 മാസമാവും എന്നാണ് തോന്നുന്നത്. ആ അപ്പോൾ അത് അവൾക്ക് കുട്ടിയുണ്ട്. അപ്പോൾ എന്തായാലും കൗസ് നെയിമും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്തതും എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരും ഇതുപോലെ തന്നെ കമൻറ്റ് ഇട്ടിട്ടില്ല, പക്ഷേ ചോദ്യം ചോദിച്ചു ആരാണ് ആർജൻ എന്ന്. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആർജൻ എൻ്റെ മേമേൻ്റെ മോനാണ്. അപ്പം അതാണ് ആർജി, അവനാണ് ആർജി എന്ന്. അവൻ്റെ ശരിക്കത്തെ പേര് ഞാൻ പറയുന്നില്ല, അത് പറയുന്നതുകൊണ്ട് അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനി അത് പറഞ്ഞിട്ട് എന്നെ അവൻ തല്ലിക്കൊന്നാലോ. അപ്പം ഞാൻ എന്തായാലും അവൻ്റെ ശരിക്കത്തെ പേരൊന്നും പറയുന്നില്ല. ആർജിയൻ ക്രിയേഷൻസ്, ഞാൻ കുറേ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവനൊരു ചാനലുണ്ട്, ആർജിയൻ ക്രിയേഷൻസ് ആണ്. എനിക്കറിയുണ്ടാവും, പുതിയ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടിപൊളി ചാനലാണ്, കുറേ ഷോർട്സും മാജിക്കും തല്ലിപ്പൊളി മാജിക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കി വരും. അടുത്തത് ചോദിച്ചിട്ടുള്ളത് സുധാകരനാണ്. പ്ലേസ് എവിടെയാണെന്നാണ് ചോദിച്ചത്. പ്ലേസ് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിൽ കൊരേങ്ങാട് എന്ന് പറഞ്ഞൊരു തെരുവിലാണ് എൻ്റെ വീടുള്ളത്. ഓക്കെ, അടുത്ത ചോദിച്ചിട്ടുള്ളത് ആർജിയനാണ് ചോദിച്ചത്. അവൻ എന്തിനാണ് ചോദിച്ചതെന്നൊന്നും എനിക്കറിയില്ല, വേറെ അറിയാം. സ്റ്റഡിങ് ഞാനിവിടെ കൊയിലാണ്ടിയിലുള്ള സ്കൂൾ തന്നെയാണ്, GVHSS കൊയിലാണ്ടി. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത്. അടുത്തത് ചോദിച്ചിട്ടുള്ളത് സിയോണ സിയോ ആണ് ചോദിച്ചത്. റിയൽ നെയിം എന്താണെന്നാണ് ചോദിച്ചത്. റിയൽ നെയിം ഹാൻവിയ എന്നാണ്, ഹാൻവിയ. ആ പിന്നെ അതന്നെയാണ് ചോദിച്ചത്, നമ്മുടെ സിയോ തന്നെയാണ് ചോദിച്ചത്. വാട്ട് ആർ യുവർ ഹോബീസ് എന്നാണ് ചോദിച്ചത്. ഹോബീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പിച്ച് മറ്റേ ഫോട്ടോ എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ക്യാമറയിൽ എടുക്കാനാണ് ഇഷ്ടം, പക്ഷേ ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കും. ആ ഫോട്ടോ എടുക്കാനിഷ്ടമാണ്. പിന്നെ വരയ്ക്കാനിഷ്ടമാണ്, ഡാൻസ് കളിക്കാനിഷ്ടമാണ്. അപ്പോൾ നിങ്ങളായിരിക്കും ഞാൻ ഡാൻസൊന്നും കളിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കില്ലേ. ഞാൻ അങ്ങനെ പുറത്ത് കാണിക്കാണ്ട് ഉള്ളെന്നാണ് എൻ്റെ ഡാൻസ് കലാരീതികളൊക്കെ. ആ പിന്നെ ചിത്രം വരയ്ക്കാനിഷ്ടമാണ്, ഫോട്ടോ എടുക്കാനിഷ്ടമാണ്, ഡാൻസ് കളിക്കാനിഷ്ടമാണ്, അതൊക്കെ തന്നെ ഇഷ്ടമാണ്. പിന്നെ ഒരു മൂഡൊക്കെ വരുമ്പോൾ കഥ എഴുതും ഇടയ്ക്ക്, വളരെ ചിലപ്പം, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ഹോബീസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇങ്ങനെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കും, അതിൻ്റെ ഇടയിൽ പഠിക്കും. അങ്ങനെയല്ല, പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കുന്നത് ചെയ്യും. അപ്പം എന്തായാലും അതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ
എന്താ ചോദിച്ചിട്ടുള്ളത്? എല്ലാം കൂടി ചളവളാന്ന് എഴുതിയിട്ട് ഇനി എന്താ ചോദിച്ചതെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ക്യു എൻ എ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അവസാനിക്കല്ല, പോലെ എന്താണ് വഴുകി എന്നുള്ളത് പറഞ്ഞത്. ഞാൻ ആദ്യം നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ പിറ്റേന്ന് തന്നെ വീഡിയോ എടുക്കാൻ നിന്നതാണ്. അപ്പം അപ്പോഴാണ് ഞാൻ തലേന്ന് തന്നെ ഇങ്ങനെ ക്യു എൻ എൻ്റെ വീഡിയോ ഒക്കെ നോക്കി ഒരു ഐഡിയ കിട്ടാൻ, പറയേണ്ട സംഭവങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നോക്കി. അപ്പോൾ അതിലവർ ലൈറ്റൊക്കെ വെച്ച്, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരാഗ്രഹം അങ്ങനെ എടുക്കാമെന്നുള്ളത്. ഫസ്റ്റ് ക്യു എൻ അല്ലേ, പക്ഷേ എനിക്ക് ലൈറ്റ് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ കുറേ ദിവസം ലൈറ്റ് അന്വേഷിച്ചു, പിന്നെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയൊക്കെ വെറൈറ്റി ആക്കാം അതൊക്കെ ഞാൻ നോക്കി, ഒന്നും നടക്കുന്നില്ല ഗൈസ്. അയ്യോ, ഒന്നും നടക്കുന്നില്ല. അത് കാരണം ഞാൻ നിർത്തി. ഞാൻ വിചാരിച്ചു സെക്കൻഡ് ക്യു എൻ എ വേണമെങ്കിൽ ചെയ്യാം, അന്നേരം നമുക്ക് സെറ്റാക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. ഇനി സെക്കൻഡ് ക്യു എൻ എ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കിയിട്ട് ചെയ്യൂ, കാരണം എനിക്ക് ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് പോലും എനിക്കിഷ്ടമല്ല. എങ്കിലും ഞാൻ നിങ്ങൾ ചോദിച്ചതല്ലേ, ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾ ചോദിച്ചല്ലേ എന്ന് വിചാരിച്ച് വേഗം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് തല്ലിപ്പൊളി ക്യു എൻ എക്ക് ആയിരിക്കും. നിങ്ങൾ എത്രയോ നല്ല ക്യു എൻ എ ഉണ്ടായില്ല, തല്ലിപ്പൊളി ക്യു എൻ എൻ്റെ തന്നെ ആയിരിക്കും. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. 200 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു, ഇപ്പോൾ 206 ആയി. ഞാനിപ്പോൾ നോക്കിയപ്പം വരെ 206 സബ്സ്ക്രൈബേഴ്സായി കേട്ടോ. വളരെ സന്തോഷം. നമുക്ക് 100K ആക്കണം. എനിക്ക് ആവുന്നു വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം എൻ്റെ ഈ ചപ്രാച്ചി വീഡിയോയിന് ഹൺഡ്രഡ് കെ ആവുന്നൊന്നും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. പ്രതീക്ഷ തെറ്റിച്ചായാൽ ആയി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. എല്ലാവർക്കും ബൈ.